ഇപ്പൊ ശ്രീലങ്കൻ ഇഷ്യൂവും കേരളത്തിന്റെ ഇഷ്യൂവും കേരളത്തിന്റെയും ശ്രീലങ്കയുടെ ഇഷ്യൂ നമ്മെ കൂട്ടിക്കുഴയ്ക്കാനും നോക്കത്തേ ഇല്ല. കേരളത്തിലൊരു ഇഷ്യൂ പോലും ഇല്ല. ഇവന്മാരെല്ലാവരുടെ ഇഷ്യൂ ഉണ്ടെന്ന് പറയും. കേരളം ഏതാണ്ട് ഒഴിവുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണ്, ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണെന്ന് അറിയാം. പിന്നെ അവന്മാരെല്ലാവരും കൂടെ പറഞ്ഞാൽ മതി. അതേസമയത്ത് ഇതിനേക്കാൾ മെച്ചമാക്കാനാവില്ല. മെച്ചമാണ്, യാതൊരു സംശയവും നമുക്ക് വേണ്ട, അത് വേറെ വിഷയമാണ്. നമുക്ക് ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്നുള്ള നിലവാരി, അത് ഈ കേരളത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. കേരളത്തിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന ഗവൺമെന്റുകളെല്ലാം കൂടെ ഇവിടുത്തെ ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നതിനകത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ഈ കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. അത് കാണാവുന്നിരുന്നുകൂടെ. അതിന്റെ വില നമ്മൾ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ലാത്ത ഒരു സംശയം വേണ്ട. ലോഞ്ചിവിറ്റിയുടെ കാര്യം എടുത്താല്, ഹെൽത്തിന്റെ കാര്യം എടുത്താല്, ജീവിത നിലവാരം ഉപയോഗിച്ചാല്, കടമില്ലായ്മ, നമ്മൾ ഈ പറയുന്ന വ്യക്തിപരമായ കടമില്ലാത്ത, പോവർട്ടി 0.7 ആണ്, അത്രയാണ്, 0.07 എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ, 1% ഇല്ല. ഇത് കേരളം മാത്രമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മറന്നുപോയിട്ടാണോ നമ്മൾ ഇത് സംസാരിക്കുന്നത്? ഇവിടുന്ന് മനുഷ്യർ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് വിദ്യാഭ്യാസത്തിനകത്തും ആരോഗ്യത്തിനകത്തുമാണ്. ആ രണ്ടെണ്ണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഡക്റ്റാണ് ഇന്ത്യക്കകത്തുനിന്ന് ആളുകളെ ലോകം മുഴുവനും ലേബർ സപ്ലൈ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറിയത്. സംശയമൊന്നുമില്ല, ഹ്യൂമൻ റിസോഴ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ആൾക്കാർ പോയത്. അവരവിടുന്ന് ആ അയക്കുന്ന പണം കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു സംശയവും വേണം. അതുകൊണ്ട് ഈ വ്യവസായം വന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായമാണ് വിദ്യാഭ്യാസം. പക്ഷെ അത് എക്സലന്റ് അല്ല, അത് ഒരു സംശയവും വേണ്ട. ഒരു നല്ല യൂണിവേഴ്സിറ്റി നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് സംശയമൊന്നും വേണം. പക്ഷെ ലേബർ ഫോഴ്സിനെ ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ നിന്നു ഉണ്ടായിട്ട്. അതുകൊണ്ടാണ് ലോകവ്യാപകമായ ആൾക്കാർക്ക് പോകാനും അവിടെ നിന്ന് പണം അയക്കാനും പറ്റുന്നവരും അവിടെ എല്ലാം ജീവിക്കാനും കഴിയുന്നവരായിട്ട് നമ്മൾ മാറിയത്. അതൊന്നും ചെറിയ കാര്യമായി കണ്ടുകൂടെ. ആളുകൾ പോയത് മോശമാണെന്നുള്ള നിലവാരത്തിൽ എല്ലാവരും കൂടെ ഇവിടെ ജീവിക്കാൻ, എല്ലാവരും കൂടെ ഒരിടത്ത് ജീവിക്കാനൊന്നും നോക്കത്തില്ല. ലോകത്ത് മനുഷ്യർ മൈഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. എന്നും അങ്ങനെയാണ്. ഇനി കേരളത്തിൽ നിന്നാണ് ആൾക്കാർ എല്ലാവരും പോയതെന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ തൊട്ടടുത്ത തമിഴ്നാട്ടുകാരാണ് കേരളത്തിലുള്ളവരെക്കാളും കൂടുതൽ ലോകം മുഴുവൻ പോയിട്ടുള്ളത്. അതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഈ ആൾക്കാർ സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ട സ്റ്റേറ്റ് ഒന്നുമല്ല, വളരെയധികം മെച്ചപ്പെടാനുണ്ടെന്നുള്ളത്, അതെനിക്കൊരു സംശയം. തൊട്ടടുത്ത സംസ്ഥാനം ഒന്നും ഒരു സംസ്ഥാനത്തിനെ കാണിച്ചിട്ട് കേരളത്തുകാർ ഞെട്ടേണ്ട കാര്യമില്ല.